വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉൽപ്പന്നമായ ജനതാ നെയ്യ് വിദേശ വിപണിയിലേക്ക്. വെള്ളൂരിലെ സൊസൈറ്റി ഓഫീസ് പരിസരത്ത് കയറ്റുമതിയുടെ ആദ്യ വാഹനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. പാലും പാലുൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും വിതരണത്തിലും അരനൂറ്റാണ്ടുകാലമായി ജനവിശ്വാസം നേടിയെടുത്ത മാതൃകാ ജനകീയ സ്ഥാപനമായ വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉൽപ്പന്നം ഇനി കടലും കടന്ന് വിദേശ രാജ്യങ്ങളിലും എത്തും. ജനത ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ നെയ്യാണ് ആദ്യമായി ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ വിപണിയിലൂടെ ഉപഭോക്താക്കളുടെ തീൻമേശകളിലേക്ക് എത്താൻ പോകുന്നത്. വെള്ളൂരിലെ സൊസൈറ്റി ഓഫീസ് പരിസരത്ത് കയറ്റുമതിയുടെ ആദ്യ വാഹനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സ്വാഭാവികമായും അതിൻ്റെ ഗുണനിലവാരം ഇതുപോലെ തന്നെ സ്വീകാര്യമാകത്തക്ക നിലയിൽ അതിൻ്റെ പ്രയോജനക്ഷമത, അതിൻ്റെ ശുചിത്വം, സ്വീകാര്യത എല്ലാം പ്രത്യക്ഷം പ്രതിപാദിക്കാൻ കഴിഞ്ഞാൽ ജനതാ നെയ്യ് വിദേശത്ത് എല്ലായിടങ്ങളിലും നെയ്യ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് സ്വീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനെ രൂപപ്പെടുത്താൻ കഴിയും. ഇന്നിവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മധുസൂദൻ ഉൾപ്പെടെ ഈ പറയുന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കർമ്മമാണ് കരുതുന്നത്. അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചതാണ്. ടി ഐ മധുസൂദൻ എം എൽ എ അധ്യക്ഷനായി, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഇ ഭാസ്കരൻ, സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, വി കുഞ്ഞികൃഷ്ണൻ, കെ വി സുധാകരൻ, കെ വി ഭാസ്കരൻ, കെ വി ബാബു, പി ജയൻ, വി കെ പി ഇസ്മായിൽ, ഇക്ബാൽ പോപ്പുലർ, പനക്കീൽ ബാലകൃഷ്ണൻ, ഒ ടി സുജേഷ്, കെ പി പ്രകാശൻ, സി എം വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും സെക്രട്ടറി ടി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.